എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സന്ധ്യാസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് എൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി സ്നാക്സാണ്. പഴവും അരിപ്പൊടിയും ശർക്കരയും കൊണ്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 4 നല്ല പഴുത്ത പഴം, നല്ല പഴുത്ത പഴം വേണം. അരിപ്പൊടി വറുത്തതാണ് ഞാൻ എടുത്തേക്കണേ, ഇവിടെ പുട്ടുപൊടിയാണ് ഞാൻ എടുത്തേക്കണേ. ശർക്കര 1-4 ടേബിൾ സ്പൂൺ, 1 ഗ്ലാസ് അരിപ്പൊടി ഇട്ടിട്ട് ഞാനിപ്പോൾ 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 4 പഴം നല്ലപോലെ 4 പഴം ഇടണം. നാല് പഴം ഈ അരിപ്പൊടിയിലിട്ടിട്ട് ഇത് നല്ലപോലെ കുഴയ്ക്കണം. അരിപ്പൊടിയിലിട്ട് നല്ല അരിപ്പൊടിയും ഈ പഴവും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇത് കുട്ടികൾക്ക് 4 മണിക്ക് നല്ല സ്നാക്സാണ്, നല്ല ആവശ്യത്തിന് മധുരവും ചേർക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ശർക്കര എടുത്തേക്കണേ. നിങ്ങൾക്കിപ്പോൾ കുട്ടികൾക്ക് മധുരം കൂടണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൂട്ടാം. നല്ലപോലെ ഈ അരിപ്പൊടിയിൽ കുഴച്ച്, ഇതിന് ഏറ്റവും നല്ലത് പാളങ്കോടൻ പഴമാണ്. പാളങ്കോടൻ പഴം കിട്ടാത്തതുകൊണ്ട്, ഇവിടെ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാനിവിടെ ഞാലിപ്പൂവൻ എടുത്തേക്കണേ. പാളങ്കോടന് റോബസ്റ്റ് ഇണങ്ങിയ കുഴച്ച് വയ്ക്കുമ്പോൾ വെള്ളം വരും. അപ്പം നമുക്ക് വെള്ളം ഇടേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ വെള്ളം ഞാലിപ്പൂവൻ പഴത്തിൽ വെള്ളം വരില്ല. ഇപ്പം നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ചേർക്കണം. ഇതിപ്പോൾ ഞാൻ 4 ടേബിൾ സ്പൂൺ ശർക്കര എടുത്തിട്ടുണ്ട്, കുട്ടികൾക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര. ഈ ശർക്കരയും ഇട്ട് നല്ലപോലെ കുഴച്ച് ഇതൊരു 1/2 മണിക്കൂർ വെച്ചാൽ നല്ല വെള്ളം വരും. ഈ ഞാലിപ്പൂവൻ പഴത്തിന് വെള്ളം വരില്ല, അതുകൊണ്ട് ഞാനിവിടെ 1-4 ടേബിൾ സ്പൂൺ വെള്ളം, 1-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കി വെള്ളം ഒഴിക്കണം. അധികം വെള്ളം ഒഴിച്ച് അധികം വെള്ളം വന്നാൽ എണ്ണ കുടിക്കും, അതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ കുഴച്ച് ഇപ്പം നന്നായി പഴവും അരിപ്പൊടിയും ചേർത്ത് ശർക്കരയും, ചീകിയ ശർക്കര വേണം, കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് 1-20 മിനിറ്റിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം. ഇത് ഈ പരുവത്തിന് നമുക്ക് പിടിച്ചാൽ കിട്ടണം പരുവം. ശേഷം ഇത് നല്ലപോലെ അടച്ചു വയ്ക്കാം. ഇനി 1/2 മണിക്കൂറിന് ശേഷം കാണാം. ഇപ്പോൾ 1/2 മണിക്കൂറായി കുഴച്ച് വെച്ചിട്ട്, ഇപ്പോൾ ഈ പരുവം വേണം. ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ കട്ടയിട്ട് വീഴണം. അതിനുശേഷം ചട്ടി വയ്ക്കണം, ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. ഇത് ഉണ്ടാക്കാൻ നല്ലത് വെളിച്ചെണ്ണയാണ്. ഇതിങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇടണം. വെളിച്ചെണ്ണയിൽ വറുക്കുമ്പോഴാണ് ഇതിന് സ്വാദ്. നല്ല പഴുത്ത പഴമാണെങ്കിൽ അധികം ശർക്കര ഇടണ്ട, ലൈറ്റ് മധുരമാണ് ഇതിന് നല്ലത്. ഇത് ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കണേ. ഇത് 1 ആവണ വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ അത് എണ്ണ കുടിക്കും. ഇത് ഇടയ്ക്ക് ഇളക്കണം. ഞാനിപ്പോൾ സിമ്മിലേക്ക് ആക്കിയിട്ടില്ല,
high flame. High flame. If you have a medium flame, you can use medium flame. Brown color around the middle, or a tissue paper, the river chip, a delicate pillar. We add the section in the bowl, it is another lamp. Flame itu cerdakkan, tu kayu melki oil bangun, cuur beri. Tu kuttiyal kakak nallish town, terusnya item ni kalau nak kita opnam, ende monde, itu favorite itla snacks anu. Nanti resipi, semua orang try je, nama. Ista ingat le, like je, nama, share je, nama, subscribe je, nama. Nanti, namaskar.